സിപിഎമ്മിന്റെ പ്രാഥമിക കണക്കെടുപ്പുകൾ ബൂത്ത് തലങ്ങളിൽ നിന്നുള്ളത് ജില്ലാ കമ്മിറ്റികൾ അവലോകനം ചെയ്ത് അത് സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തുമ്പോൾ കോട്ടയം ജില്ലയിൽ ഇക്കുറി തികഞ്ഞ പ്രതീക്ഷയിലാണ് എൽഡിഎഫ് ഉള്ളത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മത്സരിക്കുന്ന പുതുപ്പള്ളിയും മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കുന്ന കോട്ടയവും ഒഴികെയുള്ള ബാക്കി ഏഴിടങ്ങളിലും സുരക്ഷിതമായി വിജയിക്കും എന്ന കണക്കുകൂട്ടലാണ് ഇടതുമുന്നണിക്കുള്ളത്. അതിൽ തന്നെ കോട്ടയത്ത് ഒരു ശക്തമായ പോരാട്ടമാണ് നടന്നത് എന്നും എൽ ഡി എഫിന് അനുകൂലമായ ഒരു പൊതുവികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഒരുപക്ഷെ കോട്ടയവും തങ്ങളോടൊപ്പം നിന്നേക്കും എന്നുമുള്ള കണക്കുകൂട്ടലാണ് എൽ ഡി എഫ് നേതൃത്വത്തിനുള്ളത്. വലിയ പോരാട്ടം നടന്ന പാലയിൽ 15,000 മുകളിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. അതുപോലെ മറ്റൊരു ശക്തമായ പോരാട്ടം നടന്ന ചങ്ങനാശ്ശേരിയിൽ അവിടെയും 5,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് കണക്കുകൂട്ടുന്നു. പൂഞ്ഞാറിൽ ഈരാറ്റുപേട്ട മേഖലയിലടക്കം തനിക്ക് തിരിച്ചടി ഉണ്ടായി എന്ന് പി സി ജോർജ് തന്നെ സമ്മതിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവിടെയും 10,000 മുകളിലുള്ള ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും എന്നാണ് പാർട്ടിയുടെ പ്രാഥമിക കണക്കെടുപ്പുകളിൽ വ്യക്തമാകുന്നത്. ഏറ്റുമാനൂരിൽ 10,000 വോട്ടിന്, വൈക്കത്ത് 20,000 പുറത്തുള്ള മികച്ച ഭൂരിപക്ഷത്തിൽ ഒക്കെ വിജയിച്ചു കയറാനാകും എന്ന് ഇടതുമുന്നണി കണക്കുകൂട്ടുന്നുണ്ട്. യു ഡി എഫിൻ്റെ കണക്കുകൂട്ടലിൽ എന്തായാലും കോട്ടയവും പുതുപ്പള്ളിയും 100% ഉറപ്പാണ്. അതോടൊപ്പം അവർ പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരിയിലെ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഈ എൻ എസ് എസ് അടക്കമുള്ളവർ നടത്തിയിരിക്കുന്ന നിലപാടുകൾ തങ്ങൾക്ക് അനുകൂലമായി വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, യു ഡി എഫ് പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് കാഞ്ഞിരപ്പള്ളിയാണ്. പക്ഷേ കാഞ്ഞിരപ്പള്ളിയിൽ സ്ഥിതി വളരെ മോശമായൊരവസ്ഥയാണ് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ജോസഫ് വാഴയ്ക്കൻ 3rd സ്ഥാനത്തേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള തരത്തിലേക്ക് അവിടെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. പാലായിലാണ് കോൺഗ്രസ് പ്രതീക്ഷ വച്ചിരുന്ന, യു ഡി എഫ് പ്രതീക്ഷ വച്ചിരുന്ന മറ്റൊരു മണ്ഡലം. പക്ഷേ പാലയിലെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം താൻ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി മാണി സി കാപ്പൻ പറയുമ്പോഴും അദ്ദേഹം അതിൻ്റെ തുടർച്ചയായി പറഞ്ഞ വാചകങ്ങളുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തു. യു ഡി എഫിൻ്റെ വോട്ടുകൾ ഉച്ചയ്ക്ക് ശേഷം വരേണ്ടിയിരുന്നത് പലതും വന്നില്ല. അതൊരു പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്നുള്ള ആശങ്ക അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതുതന്നെയാണ് സി പി എം അവരുടെ പ്രാഥമിക കണക്കെടുപ്പിൽ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യവും. ഈ കോട്ടയം ജില്ലയിലുള്ള മണ്ഡലങ്ങളിൽ എല്ലായിടത്തും എൽ ഡി എഫിൻ്റെ വോട്ട് രാവിലെ തന്നെ വളരെ കൃത്യമായി ചെയ്യാനും അത് കൃത്യമായി ചെയ്യിപ്പിക്കാനും പാർട്ടി നേതൃത്വത്തിന് സാധിച്ചു. പക്ഷേ യു ഡി എഫിൻ്റെ വോട്ടുകൾ പലയിടങ്ങളിലും പോൾ ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് എന്നതാണ് എൽ ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ അവിടെ പോൾ ചെയ്ത ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ, അത് സി പി എമ്മിനും സി പി ഐക്കുമുള്ള പരമ്പരാഗത വോട്ടുകളോടൊപ്പം കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ വോട്ടുകൾ കൂടിയാകുമ്പോൾ സുരക്ഷിതമായി ജയിച്ചു കയറാനുള്ള സാധ്യതകൾ എല്ലായിടത്തും ഉണ്ട് എന്ന് തന്നെ അവർ കണക്കുകൂട്ടുന്നു. ഇതിൽ പുതുപ്പള്ളിയിൽ ഒരു ശക്തമായ പോരാട്ടം ജയിക്ക് കാഴ്ചവെച്ചുവെങ്കിലും ഉമ്മൻചാണ്ടി സുരക്ഷിതമായ ഒരു മാർജിനിൽ തന്നെ ജയിക്കും എന്ന് ഇടതുമുന്നണി കണക്കുകൂട്ടുന്നുണ്ട്. അതിലിപ്പോൾ ഒരു വലിയ അത്ഭുതമൊന്നും സംഭവിക്കാനില്ല എന്ന് കണക്കുകൂട്ടുന്നു. പക്ഷേ അപ്പോഴും കോട്ടയത്ത് സാഹചര്യങ്ങൾ അനുകൂലമായി വരികയാണെങ്കിൽ ഒരുപക്ഷെ അനിൽകുമാർ ഒരു അട്ടിമറി വിജയം നേടിയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള കണക്ക് കൂടി ചേർത്ത് വെച്ചാണ് അവിടെ 8 സീറ്റുകൾ വരെ നേടി അത്ഭുതം സൃഷ്ടിക്കാം എന്നുള്ള നിലയിലേക്ക് എൽ ഡി എഫിൻ്റെ കണക്കുകൂട്ടലുകൾ വരുന്നത്. യു ഡി എഫ് ആണെങ്കിൽ ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് പുതുപ്പള്ളിക്കും കോട്ടയത്തിനും അപ്പുറത്തേക്ക് ഒരു 50-50 ചാൻസിൽ മാത്രമാണ് ചില മണ്ഡലങ്ങളെ കണക്കാക്കി വച്ചിരിക്കുന്നത്. അതിൽ ഒന്ന് പാലയാണ്. പാല പക്ഷേ അത്ര എളുപ്പത്തിൽ തങ്ങളോടൊപ്പം വരുമെന്നുള്ള കണക്കുകൂട്ടൽ കാപ്പൻ്റെ വിഭാഗത്തിനും ഉണ്ടാകുന്നില്ല എന്നതാണ് ശരി.